അഞ്ചുകൊല്ലം മുന്നേ ചെയ്തതാണ് നമ്മള് ഡി എൽ പി കഴിഞ്ഞതാണ്. ഇപ്പൊ രണ്ടുകൊല്ലായി ഡി എൽ പി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ റോഡുകളും ഐഡന്റിഫൈ ചെയ്ത് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി നേരത്തെ തന്നെ പദ്ധതി കിട്ടിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ നല്ല നിലയിൽ അതിന്റെ പ്രവർത്തനം നടത്തി വരുന്നു. രാത്രി ഉൾപ്പെടെ ഉറക്കം ഒഴിച്ച് പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഇവിടെ ചില പരാതികൾ ഭാഗത്താണ് റോഡിനൊരു കുഴപ്പമില്ലാത്തിടത്ത് ടാറിങ്ങുണ്ട്. കുഴപ്പമുള്ള ഇടങ്ങളിൽ പൊതുവെ ടാറിങ് വന്നിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ അത് പരിശോധിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട് മാത്രം കാണേണ്ട ഒരു പ്രവണതയല്ല എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള രീതി പല ഭാഗത്തും വരാൻ സാധ്യതയുണ്ട്. അതുൾപ്പെടെ പരിശോധിക്കാൻ ചീഫ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു. ഇത് റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം എന്താകും എന്നുള്ളത് പരിശോധിച്ച് നിലപാടെടുക്കും. നേരത്തെ ഈ അറ്റകുറ്റപ്പണിയുടെ പേരിൽ വെറുതെ ബില്ല് പാസ്സാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് ഡി എസ് സർക്കാരിൻ്റെ കാലത്താണ് അത് നിർദ്ദേശിച്ചിട്ട് ഈ പരിശോധിച്ച ശേഷം മാത്രമേ ബില്ല് പാസ്സാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സംവിധാനം ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തിയാലും ഇല്ലെങ്കിലും അതിൻ്റെ പേരിൽ പൈസ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തിയിപ്പോൾ പക്ഷെ അത് വീണ്ടും അത് നിർത്തിയിട്ട് പോലും വീണ്ടും ഇത്തരത്തിലുള്ള ഇത് പരിശോധിക്കാം. ഇതിപ്പോൾ പ്രാഥമികമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത് ക്രോക്കഡൈൽ പാച്ച് വർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേണ്ടതുണ്ട്. ചെറിയ വിള്ളലുകൾ ആ നിലയിൽ വന്നിട്ടുണ്ട് എന്നാണ്. ഇത് ഡിഫക്ട് ലേബലിറ്റി പിരീഡ് പരിപാലന കാലാവധി കഴിഞ്ഞ റോഡാണ്. അപ്പോൾ ഇതിനകത്ത് അത്തരം പ്രവൃത്തി നടത്തിയത് കൊണ്ട് പരിഹരിക്കാൻ പറ്റുമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. എന്താണ് സംഭവിച്ചതെന്ന് റിപ്പോർട്ട് കൂടി വന്ന് സാധാരണ റോഡ് പ്രവൃത്തി നടക്കുമ്പോൾ ആ പ്രവൃത്തിക്കൊപ്പം ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തപ്പെട്ടവർ വേണം. ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു.
ഇനി ഇതിനെ ഇതിന്റെ ഭാഗമായി എസ്റ്റിമേറ്റ് ഈ ഭാഗം അതിൽ റിപ്പോർട്ട് കിട്ടും എന്നുള്ളതൊക്കെ റിപ്പോർട്ട് കിട്ടി പരിശോധിക്കുമ്പോൾ ഈ ഭാഗം അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഗൗരവമുള്ള പ്രശ്നമാണ്. ഇപ്പറയുന്ന നിലയിൽ യഥാസമയം ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കും, അതില്ലെങ്കിൽ അത് ഗൗരവമുള്ള പ്രശ്നമാണ്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അതും പരിശോധിച്ച് പോകുന്നുണ്ട്. ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംസാരിച്ചിരുന്നോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് പരിശോധിച്ച് പോകണം. ഇത്തരം പ്രവണത ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാകാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ പരാതി അറിയിച്ച ഉടനെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്താൻ കാരണം ഇത് ഒരൊറ്റപ്പെട്ട രീതിയാകാൻ സാധ്യതയില്ല. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഇതിനെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട് എന്നും ഈ കുറ്റങ്ങളുടെ പ്രത്യേകം എല്ലായിടങ്ങളിലും വിവരങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാനുവൽ പ്രകാരമുള്ള കാര്യങ്ങളാണ് നടത്തുമ്പോൾ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തി പരിഹരിക്കാൻ വേണ്ടി വളരെ കഠിനാധ്വാനം ഉദ്യോഗസ്ഥർ പലരും ചെയ്യുന്നുണ്ട്. അത് ചില ഇടങ്ങളിൽ രാത്രി തന്നെ ഉറക്കമൊഴിച്ച് പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ നേരിട്ട് പോയി അവരെ അഭിനന്ദിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരും ഓവർസിയർമാരും അതുപോലെ തന്നെ കരാറുകാരുടെ ഭാഗത്തുള്ളവരും ജീവനക്കാരും തൊഴിലാളികളൊക്കെ കഠിനാധ്വാനം ഉറക്കം ചെയ്യുന്നുണ്ട്. അത് കാണാതിരിക്കുന്നില്ല, അതിനെ അതേ നിലയിൽ തന്നെ കാണുന്നു, അഭിനന്ദിക്കുന്നു. മഹാഭൂരിപക്ഷ ഇടങ്ങളിലും അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശക്തമായ നിലപാട് കൈക്കൊള്ളും. ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശദമായ റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നതിന് ശേഷം ഈ പറയുന്ന 1, 2, 3, 4, 5 ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയുള്ള മറുപടി അതിനകത്തുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ച് നിലപാട് കൈക്കൊള്ളും. ഓക്കെ, താങ്ക് യു.